എല്ലാവർക്കും സ്വാഗതം. സ്വർണവില ഇനി കുതിച്ചേരുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. ഇനി തകർന്നടിയുമോ എന്നുള്ളതും ചോദ്യമാണ്. അപ്പോൾ അതിലേക്കാണ് ഇന്ത്യയിൽ വരുന്നത്. അതിനു മുമ്പ് എല്ലാവരോടും പറയാനുണ്ട്, എല്ലാ ദിവസവും കൃത്യമായ സ്വർണവില, ഏതാ സമയത്തുള്ള കൃത്യമായ സ്വർണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണവിലയുടെ സാധ്യത നേരത്തെ അറിയുന്നതിലൂടെ സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കും. അപ്പോൾ ഇന്ത്യയിലെ പഠന റിപ്പോർട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ തിങ്കളാഴ്ച എന്നൊക്കെ എപ്പോൾ ഉള്ള സ്വർണവില പറയുന്നതിന് മുമ്പ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, തിങ്കളാഴ്ച ഞായറാഴ്ച നാളെ സ്വർണവില മാറ്റമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, തിങ്കളാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഉയരാൻ കുതിച്ചു വരാൻ സാധ്യതയില്ല. ചൊവ്വാഴ്ചയും കുതിച്ചു ഉയരാൻ സാധ്യതയില്ല. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ വിൽക്കണം എന്ന് കരുന്ന ആളുകൾക്ക് വിൽക്കുന്നതിൽ കുഴപ്പമില്ല. ഓക്കെ, വിൽക്കുന്ന എന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നതിന് ആ ഗോൾഡ് 40,000, 50,000, 60,000, 70,000, 1,00,000, 2,00,000 ഒക്കെ കടന്ന് പോകും, 4,00,000 വരെ കടന്ന് പോകും എന്തെങ്കിലും പറഞ്ഞില്ല. കറൻസിക്ക് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറവും പോകും, അതൊക്കെ ലോങ് ടൈമിലേക്ക്. ഓക്കെ, പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ വിൽക്കണം എന്ന് കരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വിൽക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു രണ്ട് മൂന്ന് മാസത്തിനൊക്കെ കഴിഞ്ഞിട്ട് വിറ്റാൽ മതി എന്ന് കരുന്ന ആളുകളുണ്ടാവില്ലേ, അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വാങ്ങാനുള്ള ആളുകൾ, അവർ വാങ്ങാൻ തരൽ 36,800 വെച്ചല്ല അവരുടെ വാങ്ങാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഗോൾഡ് ഇന്ത്യയിൽ പറഞ്ഞതുപോലെ കുതിച്ചു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ വെച്ച് വാങ്ങാൻ ഇന്ത്യയിൽ നിങ്ങളോട് പറയുന്നില്ല. ഓക്കെ, വാങ്ങുന്നവർ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ ജോബ് റിപ്പോർട്ട് വരാനുണ്ട് നമുക്ക്, അതേപോലെ കുറേ PMI ഡേറ്റാസ് വരാനുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം നോൺ ഫാം പേറോൾസ് വരാനുണ്ട്, അതേപോലെ തന്നെ മാനുഫാക്ചറിംഗ് സെക്ടറിൽ നിന്നൊക്കെ ഡേറ്റാസ് വരാനുണ്ട്. അതേ സമയം തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരാനുണ്ട് അടുത്ത മാസത്തത്. ഇപ്പോഴല്ല, ഇതിപ്പോൾ 30-ാം തീയതി ആയിട്ടുള്ളൂ, നെക്സ്റ്റ് വീക്കിലല്ല. ബട്ട് അതിന് അടുത്ത മിക്കവാറും അതിൻ്റെ പിറ്റത്തെ നെക്സ്റ്റ് വീക്കല്ല, അതിന് ശേഷമുള്ള വീക്കിലായിരിക്കും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരാനുള്ളത്. September 21 പിന്നെ FOMC മീറ്റിംഗ് വരാനുള്ളത്. അതായത് കുറേ ദിവസമുണ്ട്, ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ലാസ്റ്റാവും. അപ്പോൾ അതിന് മുമ്പ് രണ്ട് ജോബ് റിപ്പോർട്ട്, ഒരു ജോബ് റിപ്പോർട്ട് നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്, ബട്ട് എന്താ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരാനുണ്ട്. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരുന്ന വീക്കുണ്ട്, നെക്സ്റ്റ് വീക്കല്ല പിറ്റത്തെ വീക്ക്, അതിൽ ഗോൾഡ് പ്രൈസ് അത് വരുന്ന ദിവസം കുതിച്ചു ഉയരും. ഓക്കെ, അതാണ് ഇൻ്റർവെല്ലിൻ്റെ പഠന റിപ്പോർട്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്വർണ്ണവില പറഞ്ഞില്ലല്ലേ, 37,760 രൂപയുണ്ട് ഒരു പവന്. ഓക്കെ, അപ്പോൾ അതാണ് അതിലുള്ള കാര്യം. ഇനി ഇൻ്റർവെൽ എന്താ ചെയ്യുന്നറിയോ, ഗോൾഡ് പ്രൈസ് ഇനിയും എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത മണിക്കൂറിലുള്ള മൊത്തം ഡേറ്റാസുകളൊക്കെ പഠിച്ചെടുത്ത് നിങ്ങളിലേക്ക് വരും. ഇതിപ്പോൾ വൈകുന്നേരം വരെയുള്ള ഡേറ്റാസുകളെ വെച്ചിട്ടാണ് ഇൻ്റർവെൽ ഈ പറയുന്നത്. ഓരോ മണിക്കൂറിലും ഗോൾഡ് ഡിറ്റർമിൻ, ഗോൾഡ് പ്രൈസ് ഡിറ്റർമിൻ ഫാക്ടേഴ്സ് എന്താ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡേറ്റാസുകൾ ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കും, അതൊക്കെ വേറെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. വരാൻ പോകുന്ന സ്വർണ്ണയുടെ സാധാരണ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.